മോനെ, എന്റെ പിന്നാലെ മോനെ, നിന്റെ ഉമ്മാന്റെ കൽവ് ശരിയല്ലടാ. കുഞ്ഞാണല്ലോ മോനും കുഞ്ഞാണല്ലോ, കാര്യമൊന്നും പറഞ്ഞാൽ അറിയില്ലല്ലോ. എന്റെ പുന്നാര മോനെ, നിന്റെ ഉമ്മാന്റെ കൽവ് ശരിയല്ലടാ. കുഞ്ഞാണല്ലോ മോനും കുഞ്ഞാണല്ലോ, കാര്യമൊന്നും പറഞ്ഞാൽ അറിയില്ലല്ലോ. എന്റെ തങ്കക്കനിയെ, നീയും പാപ്പാനെ കുറ്റപ്പെടുത്തല്ലടാ. നിന്റുമ്മ കാട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് പാപ്പാന്റെ സമനില തെറ്റുന്നടാ. എന്താണെന്നോ കാര്യമേതാണെന്നോ പാപ്പ അറിയാതെ തെറ്റിദ്ധരിക്കുന്നതാ. പാപ്പാന്റെ സംശയ രോഗം കൊണ്ട് എന്റെ ഉമ്മാനെ നഷ്ടപ്പെടുത്തല്ലുപ്പാ. അനിയേ നീ പറയുന്ന വാക്കു കേട്ട് ഒന്നു ബാപ്പാന്റെ കൽവ് നീറുന്നു തേനേ. കാരണമില്ലാതെ മോന്റെ ബാപ്പ നിന്റെ ഉമ്മാനെ കുറ്റം പറയുകടാ. ചട്ടം മറന്നുകൊണ്ട് മോന്റെ ഉമ്മ നടക്കുന്നത് കാണുന്നില്ലേ. വാട്സപ്പും ഫേസ്ബുക്കും നെറ്റും കൊണ്ട് ഇന്ന് നിസ്കാരം നിലയും മറന്നിട്ടല്ലേ. വാട്സപ്പും നോക്കുമ്പോൾ ഹാളിലുണ്ട്, ടി വി എന്നും മോളെ മുന്നിൽ ഓണിലുണ്ട്. ഒത്തിരി നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഓക്കു മേക്കപ്പും ഇത്തിരി കൂടുന്നുണ്ട്. അയ്യോ പാപ്പാക്ക് എന്താറിയാ, ടി വി നോക്കി പാചക പഠനത്തില. പുതിയ പുതിയ ഫുഡുകൾ തയ്യാറാക്കി ബാപ്പയെ സന്തോഷിപ്പിക്കുന്നില്ലേ. അയ്യോ പാപ്പാക്ക് ശരിയാണ് മോനും പറഞ്ഞതിപ്പം, കുറെ രുചിയുള്ള ആഹാരം കിട്ടുന്നുണ്ട്. ഉമ്മാനെ തെറ്റിദ്ധരിച്ചതില് മോന്റെ ഉമ്മാക്കൊരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. ശരിയാണ് മോനും പറഞ്ഞതിപ്പം, കുറെ രുചിയുള്ള ആഹാരം കിട്ടുന്നുണ്ട്. ഉമ്മാന് തെറ്റിദ്ധരിച്ചതില് മോന്റെ ഉമ്മാക്കൊരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. ബ്രേക്കിംഗ് ന്യൂസ്, വാർത്തകൾ വിശദമായി. കേരളത്തെ ഞെട്ടിച്ച സ്നേഹ കൊലപാതകം പുതിയ വഴിത്തിരിവിലേക്ക്. ഒന്നാം പ്രതി എന്ന് കരുതുന്ന തൻസീർ നിരപരാധിയെന്ന് കോടതി കണ്ടെത്തിയെ തുടർന്ന് കുറ്റവിമുക്തനാക്കി. കണ്ണൂരുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് ഇതിന് പിറകിലെന്ന് പോലീസ് സംശയിക്കുന്നു. അന്വേഷണം ഊർജിതമാക്കി. ഹലോ. ഹലോ, എന്തായി തൻസി? ഇറങ്ങിയോ? ഇപ്പൊ ഇറങ്ങും. ബിരിയാണി റെഡിയാ? അതൊക്കെ റെഡിയാണ്, നിങ്ങൾ വേഗം വാ. നിസാമേ, തൻസിക്ക് ഇഷ്ടപ്പെട്ട അരിപ്പായസം മറന്നുകൊണ്ട മെഹറിനോട് പറഞ്ഞേക്ക്. അതൊക്കെ ഞങ്ങള് പുല്ലാരിപ്പങ്ങള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നീ വെച്ചോ, അവൻ ഇറങ്ങി. ജുക്ക് വന്നില്ലേ?
നീ ജയിലായതിന് ശേഷം താജുക്ക വീട് വിട്ട് എവിടെയും പോവാറില്ല. എന്തിന്? റൂമിന് പോലും പുറത്തിറങ്ങാറില്ല. എപ്പോഴും നിന്നെ കുറിച്ച് ചോദിക്കും, എപ്പോഴാ വരാ, എപ്പോഴാ വരാ. വാ, എല്ലാരും നിന്നെ കാത്തിരിക്കുകയാണ്. ഓൾ എന്നെ തേച്ചു വെച്ചു. ഓൾക്കൊരു ബെസ്റ്റി ഉണ്ട്, ഓൻ പറയുന്നതേ ഓള് കേക്കു. അതാരാ ബെസ്റ്റി? അതാണ് ശരിക്കും ലവറ്. ഇവൻ വെറും ഡമ്മി. എന്തുവാടാ ഡമ്മി? നീ തന്നെ ഉറക്കത്ത് പ്രേതത്തെ സ്വപ്നം കണ്ട് മൂത്രിച്ച ആളല്ലേ നീ? അയ്യേ. നീ എന്റെ അനിയനല്ല, മോനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടത്. നീ പോയതിന് ശേഷം ഞാൻ സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ല. കണ്ണുണ്ടാകുമ്പോഴേ കണ്ണിന്റെ വിലയറിയും. മോനെ ഒരുപാട് തെറ്റുപിടിച്ചു പോയി. ഇക്കാക്ക പൊരുത്തപ്പെട്ടു തരണം മോൻ. മാളിയേക്കൽ തറവാട്ടിലെ സന്തോഷ ദിനങ്ങൾ തിരിച്ചു വന്നു. ഒരു വർഷത്തിന് ശേഷമാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. താജുക്കാക് തൻസിയോടുള്ള തെറ്റിദ്ധാരണ മാറിയപ്പോൾ തന്നെ താജുക്ക പഴയതുപോലെ സന്തോഷവാനാണ്. ഏട്ടനിയന്മാരുടെ സ്നേഹ സൗഹൃദം കണ്ട് കുട്ടികൾക്ക് വരെ അസൂയയാണ്. നാട്ടിലും കുടുംബത്തിലും കല്യാണം പൊളിച്ചടക്കുന്ന ഫോർബദേഴ്സിന്റെ കുടുംബക്കാരിയായ അമേരിക്കയിലെ അമ്മായി സീനത്തിന്റെ മോളുടെ കല്യാണമാണ് നാളെ. അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മാളിയേക്കൽ തറവാട്ടിലെ ഓരോ അംഗങ്ങളും. ഹലോ എടാ അത്തുവേ. ഇതാര് സീനത്താ? എപ്പോ അമേരിക്കയിൽ വന്നു? ഞാൻ ഇന്നലെ വന്നോടാ. മോളെ കല്യാണം മറന്നിട്ടില്ലല്ലോ. നിങ്ങളെ മോളെ കല്യാണം അല്ലേ? തീർച്ചയായും വന്നിരിക്കും. ഓക്കെ മുത്തേ, എല്ലാരും വരണട്ടോ. ഞങ്ങൾ വന്നിരിക്കും, ഞങ്ങളെ ഫാമിലി ഉണ്ടായിരിക്കും, ചങ്ങായിമാരുണ്ടായിരിക്കും. അടിച്ചു പൊളിച്ച് നല്ല കളർഫുൾ ആക്കി തരും. ഡഗ 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 ഡാനി ഡാനി ലോ.
കാട്ടുമലച്ചൂടി മണവട്ടി വരുന്നുണ്ടല്ലോ. മെയ്ക്കണ്ണും വിളങ്ങി മൈലാഞ്ചി കൈലങ്ങി മുഞ്ചത്തി ചിരിക്കുന്നല്ലോ. കൊഞ്ചും കഞ്ചകമുത്താണ് ഇവളെന്നും നെഞ്ചിൽ സ്വത്താണ് പഞ്ചാര പുഞ്ചിരി തഞ്ചും മൊഞ്ചത്തി പെണ്ണേ. കൊഞ്ചും കഞ്ചകമുത്താണ് ഇവളെന്നും നെഞ്ചിൽ സ്വത്താണ് പഞ്ചാര പുഞ്ചിരി തഞ്ചും മൊഞ്ചത്തി പെണ്ണേ. കുഞ്ഞു മോളിൽ അനുഗ്രഹം ചൊല്ലി
കലകലക്കണ കളിച്ചിരിയൊളിവ് കനവില സുഖരസം അത് തെളിവ് കൈമുട്ടിപ്പാട്ടും മറവന കൊത്തും കല്യാണം കലകലക്കണ കളിച്ചിരിയൊളിവ് കനവില സുഖരസം അത് തെളിവ് കൈമുട്ടിപ്പാട്ടും മറവന കൊത്തും കല്യാണം കല്യാണപ്പാട്ടുകൾ പാടി പാടി ഞങ്ങൾ സഭയോരിൽ സുഖം ചൊരിഞ്ഞ് കല്യാണപ്പാട്ടുകൾ പാടി പാടി ഞങ്ങൾ സഭയോരിൽ സുഖം ചൊരിഞ്ഞ് കലകലക്കണ കളിച്ചിരി ഒളിവ് കലവില സുഖരസമതി തെളിവ്